പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഫ്രഞ്ചുകാരനായ ഷോൺ തിസറോൺ എന്ന ഫ്രാൻസിസ്കൻ സന്യാസി എഴുതിയ ഒരു ഈസ്റ്റർ പ്രഘോഷണ ഗീതമാണ് ഒഫീലി എത് ഫീലിയെ എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ ലത്തീൻ ഗാനം. മൂന്ന് വിധം ഹലേലിയ വിളികളാൽ മുഖരിതമാണ് ഈ ആനന്ദ കീർത്തനം. ഉയർപ്പ് സംഭവവുമായി ബന്ധപ്പെട്ട അത്ര പ്രസക്തമല്ലാത്ത ഭാഗങ്ങൾ പോലും ഈ ഗീതത്തിൽ വർണ്ണിക്കുന്നു. അത്ര ബൃഹത്തായ ഒരു അനുഭവമാണ് നാഥന്റെ ഉത്ഥാനം എന്നുള്ളതുകൊണ്ട് അവിടെ നിൽക്കുന്ന പുൽക്കൊടിക്കും പ്രഭാത കണങ്ങൾക്കു പോലും ഇഷ്ടംപോലെ സന്തോഷം പങ്കുവയ്ക്കാനുണ്ടാകും എന്ന തിരിച്ചറിവിൽ നിന്നാണിത്. ഉയർപ്പ് നാളിലെ ദിവ്യകാരുണ്യ ആരാധന വേളയിൽ ഫ്രഞ്ച് ദേവാലയങ്ങളിൽ ഈ ഗീതം ഉപയോഗിച്ചു വന്നിരുന്നു. ഈ ഗീതത്തിന്റെ അപൂർണമായ ഒരു അനുകരണമായ സമ്മോദത്തിൻ ഗീതം കേൾപ്പു എന്നൊരു ഗീതമാണ് ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനാപൂർവം കേൾക്കുമല്ലോ. Alleluia, 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 Alleluia. Sambodhathin geetham kelpu, Mahatvathin rajarajan. Alleluia, 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 Alleluia. സാബത്തു നാൾ പ്രഭാതത്തിൽ ശിഷ്യന്മാരങ്ങോടിയെത്തി കല്ലറ തൻ കവാടത്തിൽ ആലേലൂയ 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 മഗ്ദലേനാമേരിയൊപ്പം സലോമിയും വന്നു ചേർന്നു സുഗന്ധദ്രവ്യവുമായി ആലേലൂയ 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 ശുഭ്രവസ്ത്രധാരീദൂതൻ ചൊന്നു ഭക്തസ്ത്രീകളോടായി ഗലീലായിലാണു നാഥൻ ആലേലൂയ 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 ആലേലൂയ.